ഹലോ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഈസി പീസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അത്രയും ടേസ്റ്റായിട്ട്, അത്രയും ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം വേണം നമുക്ക് ഒരെണ്ണം. ചെറുപഴം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ പഴം നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം വഴറ്റുമ്പോൾ തന്നെ നമ്മളുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ചെറുപഴമൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ ഒക്കെ വീതം എടുക്കാം. ഞാനിപ്പോൾ നേന്ത്രപ്പഴം എടുത്തതുകൊണ്ട് ഒരു നേന്ത്രപ്പഴം, വലിയൊരു നേന്ത്രപ്പഴമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നമ്മളുടെ പഴമൊക്കെ അത് നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴത്തിന് നല്ല മധുരമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ മധുരം കുറവുള്ള പഴമൊക്കെ ആണെങ്കിൽ കുറച്ച് പഞ്ചസാര നമുക്ക്, ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റുക. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പഴം നല്ലൊരു വെറ്റ് ഫീല്, നനവ് ഫീല് നമുക്ക് വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ചൂടാറാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബൗളിലേക്ക് നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ മിക്സിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസ്, 5 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ അളവിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന്, സ്നാക്കിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ബ്രെഡും പഴമൊക്കെ കൂടുതലെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് നാളികേരം ചെരുകിയത് വേണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഏലക്കായ പൊടിച്ചതും കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണില്ല, വെള്ളം പാല് ഒന്നും ചേർക്കണില്ല. കൈ വെച്ച് തന്നെ നാളികേരത്തിൻ്റെയും പഴത്തിൻ്റെയും നനവ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കാം, നമുക്ക് തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ നന്നായിതാ ഞാൻ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ ഈ രീതിക്ക് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഒരു കുറച്ച് എണ്ണ പുരട്ടിയിട്ട്, ഓയിൽ പുരട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ബാറ്റർ റെഡിയാക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇതേപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഉരുട്ടിയെടുക്കുക. ഒട്ടും ക്രാക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ തോന്നും വെള്ളം ചേർക്കണമെന്ന്, പക്ഷേ വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ടി വരില്ല കേട്ടോ, അത് ഉറപ്പാണ്. അപ്പോൾ ആരും വെള്ളം ചേർത്തിട്ട് കുഴയ്ക്കരുത്. അപ്പോൾ ഇതേപോലെ ഇതാ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഉരുട്ടിയെടുത്തു. നമ്മൾക്കിപ്പോൾ 9 എണ്ണം വരെയൊക്കെ കിട്ടും. കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 10 എണ്ണം 12 എണ്ണം വരെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1 കപ്പ് മൈദ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച്, 1/2 ടീസ്പൂൺ മാത്രം നമ്മളുടെ കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കില്ലേ, അതുപോലെ സുഗിയനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കണം, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളുടെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവ് ലൂസാക്കിയെടുക്കുക. ഒന്നിച്ച് വെള്ളമൊഴിച്ച് ആകെ വെള്ളമാക്കി എടുക്കരുത്. ദാ ഇതേപോലുള്ള നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോളെ നല്ല രീതിയിൽ കോട്ടായിട്ട് കിട്ടുള്ളൂ. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും സുഗിയൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പെർഫെക്റ്റായിട്ട് സുഗിയൻ ഉണ്ടാക്കണം, പഴംപൊരി ഉണ്ടാക്കണ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മാവിലേക്ക് ഓരോ ബോളുകളും ഇട്ട് കൊടുത്ത് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ കോരിയിട്ട് മെല്ലെ ഓയിൽ ചൂടായി കിടക്കണം. മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കണ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച്, സ്പേസിനനുസരിച്ചിട്ട് നമ്മൾ എണ്ണം, ഓരോ എണ്ണം കൂടുതൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 എണ്ണം വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ബോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ മാവ് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ തിരിച്ചിട്ടിട്ട് നമുക്ക് പതുക്കനൊന്ന് ഫോർക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് വിടിയിച്ചു കൊടുത്താൽ അതൊക്കെ ഒറ്റയൊറ്റയായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ മുരിഞ്ഞു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബോൾസ് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപാടി ഈസി അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? ബ്രെഡ് ആയാലും പഴമായാലും
മൈദ ആയാലും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് കിടിലനായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനിയിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ബാറ്റർ തയ്യാറാക്കാം. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ ദോശമാവൊക്കെ ബാക്കി ഫ്രിഡ്ജിലുണ്ടെന്ന് വെച്ചാൽ ആ ദോശമാവിൽ മുക്കിയിട്ട് വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിച്ചിരിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന കുഞ്ഞി നല്ല ടേസ്റ്റി ഈസി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.